ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു മോൺസ്റ്റർ. ചിത്രം നവംബർ മാസം 25-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഒടിടി റിലീസ് ചെയ്യുന്നത്. ഋഷഭ് ഷെട്ടി പ്രധാന വേഷത്തിലെത്തിയ ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു കാന്താര. ചിത്രം ഈ വരുന്ന നവംബർ 24-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയാണ് ഒടിടി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസിഫ് അലിയെ നായകനാക്കി ജീതു ജോസഫ് സംവിധാനം ചെയ്തൊരുക്കിയ ത്രില്ലർ സിനിമയായിരുന്നു കൂമൻ. ചിത്രം കേരളത്തിൽ നിന്ന് 8,15,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 32,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 3,25,00,000 രൂപയും നേടിയിട്ടുണ്ട്. ചിത്രം ഇതുവരെ ടോട്ടൽ വേൾഡ് വൈഡായി സ്വന്തമാക്കിയിട്ടുള്ളത് 11,72,00,000 രൂപയാണ്. നിവിൻ പോളിയുടെ നല്ലൊരു കംബാക്കിനായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. രാജീവ് രവി ചിത്രമായ തുറമുഖം ഡിസംബർ 22-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ നിവിൻ പോളിയുടെ അടുത്ത സിനിമകൾ ഡിജോജോ സാന്റണി, ഹനീഫ് അദേനി എന്നിവരോടൊപ്പമാണ്. ഈ രണ്ട് സിനിമകളും ദുബായിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുക. മാജിക് ഫ്രെയിംസ് ആണ് രണ്ട് സിനിമകളും നിർമ്മിക്കുന്നത്. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദളപതി വിജയ് ലോകേഷ് കോംബോയുടെ ദളപതി 67 പറ്റിയുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ കമൽഹാസനൊരു കാമിയോ റോളിൽ എത്തുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ചിത്രം ലോകി യൂണിവേഴ്സിൽ പെട്ടതായിരിക്കാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുപോലെ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസും കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസും കൂടി ബിഗ് ബഡ്ജറ്റിൽ ചിത്രം നിർമ്മിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2023 ദീപാവലി റിലീസായി ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് ലോകേഷ് കനകരാജ്. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.